ബിസ്മില്ല അലഹമ്മില്ല അസ്വലാത്ത് വസ്സലാമു അല റസൂലില്ല കുട്ടികളെ അസ്സലാമു അലൈക്കും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ എന്നെ കണ്ടപ്പോൾ പലർക്കും ഓർമ്മ വന്നിട്ടുണ്ടാകും കഴിഞ്ഞ ക്ലാസ്സിൽ ആ കുറച്ച് വർക്ക് തന്നിരുന്നു എല്ലാവരും ചെയ്തോ ചെയ്യാത്തവരുണ്ടോ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എല്ലാവരും കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പിന്നീട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റൂ അതുകൊണ്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യണം ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടെത്തണം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിസ്തുലനായ സൃഷ്ടാവ് എന്നതാണ് നമ്മെ സൃഷ്ടിച്ചത് ആരാണ് ആരാ നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹു ആകാശങ്ങൾ ആകാശത്തെ സൃഷ്ടിച്ചതോ അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചതോ അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ ആ ഒരു സൃഷ്ടിപ്പ് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എത്ര മനോഹരമാണ് രാത്രി സമയങ്ങളിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ അല്ലേ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ ചന്ദ്രൻ അല്ലേ അതുപോലെ എല്ലാം നല്ല മനോഹരമല്ലേ പച്ചപ്പുള്ള നല്ല സ്ഥലങ്ങളിലേക്കിങ്ങനെ നോക്കി നിൽക്കാൻ അല്ലേ നല്ല രസമാണ് നമ്മളെ സൃഷ്ടിച്ച രൂപം കണ്ടിട്ടില്ലേ നിങ്ങൾ എത്ര ഭംഗിയിലാണ് സൃഷ്ടിച്ചത് അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തിൽ നിന്ന് മാറിയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ നമുക്ക് ആനയുടെ ചെവി നമ്മുടെ കണ്ണ് ഇവിടെയല്ലാതെ വിരൽമേലാണെങ്കിലോ ആ കുട്ടികളെ മറ്റുള്ളവർ തോണ്ടുമ്പോൾ അതേപോലെ മൊബൈലിൽ ഇങ്ങനെ സ്ക്രീന് നീക്കുമ്പോൾ അല്ലേ കണ്ണിൽ തട്ടും നമ്മുടെ മൂക്ക് താഴോട്ടല്ലേ അതിങ്ങനെ തിരിഞ്ഞു മേലോട്ടാണെങ്കിലോ അപ്പം എല്ലാം അള്ളാഹു നല്ല ഭംഗിയിൽ നമുക്ക് സൃഷ്ടിച്ചു തന്നു അല്ലേ ആ സൃഷ്ടിപ്പിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ പ്രയാസമുണ്ടോ അള്ളാഹു സൂറത്ത് കാഫിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് സൂറത്തുൽ അഹ്കാഫ് എത്രാമത്തെ അധ്യായ ആ നാൽപ്പത്തി ആറാമത്തെ അധ്യായം നാൽപ്പത്താറാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട് എന്താണത് ആ ഞാൻ ഓതുമ്പോൾ എല്ലാവരും കൂടെ പറയണേ ആ എന്താ

എങ്ങനെയുള്ള അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹു എങ്ങനെ അവലം അവർക്ക് കണ്ടുകൂടെ തീർച്ചയായും വൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു വലം ആ ആകാശങ്ങളെയും ഭൂമിയേയും ഒക്കെ സൃഷ്ടിച്ചത് കാരണത്താൽ അതിൻ്റെ സൃഷ്ടിപ്പ് കാരണത്താൽ ക്ഷീണിക്കാതിരിക്കുകയും ചെയ്തവൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു ആ ഒരു സൃഷ്ടിപ്പ് കാരണം ക്ഷീണിക്കാതിരിക്കുകയും കഴിവുള്ളവനാണ് അങ്ങനെയുള്ള കഴിവുള്ളവനാണ് എന്തിന് കഴിവുള്ളവനാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് ആര് എന്നിട്ട് അല്ല പറയാണ് അവലം അത് ആ അവർക്ക് കണ്ടുകൂടെ എന്ന് അങ്ങനെ ക്ഷീണമില്ലാത്ത എല്ലാത്തിനും കൈവുള്ളവനാണ് അവൻ എന്ന് അവർക്ക് കണ്ടുകൂടെ എന്നിട്ട് പറയാണ് ബല അതേർ തീർച്ചയായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു ആണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത് ഭൂമികൾ സൃഷ്ടിച്ചത് അവക്കിടയിലുള്ള സകലതും സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ക്ഷീണവും അവനില്ല മാത്രമല്ല മരിച്ച ആളുകളെ ജീവിപ്പിക്കുവാനും കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കുകയാണ് ഇനി നോക്കൂ അള്ളാഹു മറ്റൊരു സൂറത്തിലൂടെ പഠിപ്പിക്കുകയാണ് പത്താമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ മൂന്നാമത്തെ ആയത്തിലൂടെ പത്താമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ മൂന്നാമത്തെ ആയത്തിലൂടെ ഇതേ കാര്യം അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് അള്ളാഹു പറയാണ് ഇന്ന റൊബക്കും ഇന്ന റൊബക്കും തീർച്ചയായും നിങ്ങളുടെ റബ്ബ്

മുകളിൽ പറഞ്ഞ അതേപോലെ അല്ലെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹു എത്ര ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ട് അയ്യാം ആറ് ദിവസം കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ആ റബ്ബു നിങ്ങളുടെ റബ്ബ് ഭൂമിയേയും നിങ്ങളുടെ റബ്ബ് എന്നാഹു പഠിപ്പിച്ചു തരിക വീണ്ടും പറയുന്നു സൃഷ്ടിപ്പ് കഴിഞ്ഞതിനു ശേഷം എങ്ങനെയാ പിന്നെ ഉപവിഷ്ടനായി ആകാശങ്ങളെയും ഭൂമിയെയും ആറ് ദിവസത്തിൽ സൃഷ്ടിച്ചതിനു ശേഷം പിന്നെ ഉപവിഷ്ടനായി കാര്യങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ അംറ നിയന്ത്രിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു മാമിൻ ഷഫീഇൻ എങ്ങനെ മാമിൻ ഷഫീഇൻ ഇല്ലാ ഇല്ലാ മിൻ മിൻ ബഅദി ബഅദി ഇസ്നിഹി ഇസ്നിഹി ആ അവന്റെ അടുക്കല് ശുപാർശ ചെയ്യാൻ ആരില്ല എങ്ങനെ അവൻ്റെ അനുവാദത്തിനു ശേഷമല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുമില്ല അവൻ്റെ അനുവാദത്തിനു ശേഷമല്ലാതെ അവൻറെ അനുവാദത്തിന് ശേഷമല്ലാതെ എന്നിട്ട് പറയണ അള്ളാഹു എന്ത് എന്താ പറഞ്ഞത് നിങ്ങളുടെ റബ്ബായാഹു റബ്ബുക്കും അവനാകുന്നു നിങ്ങളുടെ റബ്ബായ അള്ളാഹു എന്നിട്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് അതിനാൽ അവന് നിങ്ങൾ ആരാധിക്കുക ആരാരാധിക്കുക അള്ളാഹുവിനെ ആരാധിക്കുക കാരണം അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ എന്തില്ല ക്ഷീണമില്ല അല്ലേ ആ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ക്ഷീണമില്ല മരിച്ചവരെ ജീവിപ്പിക്കുന്നവനോ അതും അവനാണോ എല്ല കാര്യത്തിനും കഴിവുള്ളവനാണ് അവൻ അല്ലേ ആറ് ദിവസങ്ങളിൽ ആകാശഭൂമിയെ അവൻ സൃഷ്ടിച്ചു പിന്നെയോ അർഷിൻ പിന്നെയോ ആയുധി നിയന്ത്രിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ട് അർഷിൻമേൽ ഉപവിഷ്ടനായി എന്നിട്ട് പറഞ്ഞത് എന്താ അവന്റെ അനുവാദത്തിന് ശേഷമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുമില്ല ശുപാർശ ചെയ്യാൻ ആരുമില്ല എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് എന്ത് അങ്ങനെയുള്ള റബ്ബാണ് ആ അള്ളാഹു അതുകൊണ്ട് ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം അതിനാൽ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ അഫല മനസ്സിലാക്കുന്നില്ലേൻ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ഏത് സൂറത്തിലാ ഇത് പറഞ്ഞത് സൂറത്തു യൂനുസ് ഏതിലാ യൂനുസ് പത്താമത്തെ അധ്യായമായ സൂറത്ത് യൂനുസ് നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ ഒരായത്ത് പഠിച്ചിരുന്നു അല്ലേ തുടക്കത്തിൽ ആ ആയത്ത് ഏത് സൂറത്തിലായിരുന്നു യൂസുഫ് പന്ത്രണ്ടാമത്തെ അധ്യായമായ സൂറത്തോ യൂസുഫ് മാറരുത് ഇതോ പത്താമത്തെ അധ്യായമായ സൂറത്തോ യോനുസിലെ മൂന്നാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് ആരാണ് എന്നതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹു വാഹിദാണ് മറന്നിട്ടില്ലല്ലോ അതേപോലെ തന്നെ ക്ഹാറാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ ആ അള്ളാഹുവിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ഏകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ക്ഹാറാണ് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിലാക്കി എന്നിട്ട് പറയാണ് അവന് തുല്യനായിട്ട് ഒരാളും തന്നെ ഇല്ല അള്ളാഹുവിനെ പോലെ എന്നു പറയാൻ അള്ളാഹുവിനെ പോലെ എന്നു പറയാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ പോലെ എന്നു പറയാൻ ഒന്നും തന്നെ ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കേണ്ടത് അപ്പോ വിഭാഗത്തിൻ അർഹനാണ് അള്ളാഹു എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇനി സൂറത്ത് അശ്വറയിലും കൂടി നോക്കാം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായമായ സൂറത്ത് അശ്വറയില് അള്ളാഹു പറയണെന്ത് യാതൊന്നുമില്ല ഒന്നും തന്നെ ഇല്ല അവന് തുല്യനായി ആകാശങ്ങൾ സൃഷ്ടിച്ച വേറെ റബ്ബുണ്ട് എന്ന് പറയാൻ പറ്റുമോ വേറെ ഹാലിക്കുണ്ട് എന്ന് അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ അള്ളാഹു സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കാൻ കൈവുള്ളവനാണെന്ന് അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് അവന് തുല്യമായി യാതൊന്നുമില്ല എന്ന് എന്നിട്ട് പറയാ വഹുവ അള്ളാഹു അല്ലേറായ അല്ലെ അതേപോലെ തന്നെ വാഹിദ് ഏകനാണെന്ന് പറഞ്ഞ ആ പറഞ്ഞാഹു ഹക്കീം എന്ന് പറഞ്ഞ ആ പറഞ്ഞാഹു ഹബീർ എന്ന് പറഞ്ഞ ആ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് വീണ്ടും വാഹുവ അവൻ അവൻ ആരാണ് ആ പഠിപ്പിക്കാണ് കേൾക്കുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് അവൻ നമുക്ക് എല്ലാം കേൾക്കാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടോ ഇല്ലല്ലോ മുകളിലൂടെ വിമാനം പോകുന്നത് നമ്മൾ കാണുന്നു അല്ലേ എന്നാൽ അതിലുള്ള ആളുകൾ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല നമുക്ക് കേൾവിക്ക പരിധി ഉണ്ട് അല്ലേ എന്നാൽ അള്ളാക്ക് അങ്ങനെ പരിധിയില്ല അവൻ എല്ലാം കേൾക്കുന്നവനാണ് പിന്നെയോ അൽ ബസീർ എല്ലാം എല്ലാം കാണുന്നവനാണ് അൽ ബസീർ എല്ലാം കാണുന്നവനാണ് നമ്മളെല്ലാം കാണുന്നുണ്ടോ എല്ലാം കാണുന്നുണ്ടോ നമ്മൾ ഇല്ല നമ്മുടെ കാഴ്ചയുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു മറവുണ്ടായാൽ അല്ലേ ഒരു മതിലോ എന്തെങ്കിലും ഒന്ന് മുന്നിലുണ്ടായി കഴിഞ്ഞ അപ്പുറത്തുള്ളത് കാണാൻ നമുക്ക് പറ്റുമോ പറ്റുകയില്ല എന്നാൽ അള്ളാഹുവിനോ ആ അവൻ പരിധിയില്ലാതെ കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് അതാണ് അള്ളാഹു പറഞ്ഞത് അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് ആര് ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നും ആ ആരാധിക്കപ്പെടുന്ന അള്ളാഹു അഥവാ സ്രഷ്ടാവ് എങ്ങനെയുള്ളവനാണ് എന്നും ആ സ്രഷ്ടാവിൻ്റെ അള്ളാഹുവിൻ്റെ റബിൻ്റെ കഴിവ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ പാഠം മനസ്സിലാക്കുമ്പോൾ നമ്മൾ നേരെ പോകേണ്ടത് എവിടെയൊക്കെയാന്നറിയോ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ചോദ്യത്തിലേക്കാണ് ആ ഒരു ചോദ്യത്തിലേക്കാണ് ജയിലിൽ നിന്നും ജയിലിൽ കൂടെയുണ്ടായിരുന്ന ആ ആളുകളോട് ഏത് നബിയാ ചോദിച്ചത് ആ യൂസുഫ് നബി ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത് എന്താ അവിടെ ചോദിച്ചത് എന്താ ചോദിച്ചത് ആ പല റബ്ബുകളാണോ ഹൈറു ഉത്തമം അതല്ല എല്ലാത്തിനും കഴിവുള്ള ഏകനായ അള്ളാഹു ആണോ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ ആ ചോദ്യത്തിന് അന്ന് തന്നെ ആ ചോദ്യം നമ്മൾ പഠിച്ച സമയത്തു തന്നെ ഉത്തരം നമ്മൾ പറഞ്ഞു അല്ലേ ഏറ്റവും ഉത്തമമാരാ അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ള ഏകനായ അള്ളാഹുവാണ് ഉത്തമൻ എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു ഏകനാണോ ഖഹാറാണോ എന്നതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇന്ന് പഠിച്ച ഭാഗം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം ഏഹ് നാപ്പത്തി ആറാമത്തെ അധ്യായമായ സൂറത്തോ സൂറത്ത് ഏത് സൂറത്തായിരുന്നു ആ സൂറത്തോ ആപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തന്ന ഒരു കാര്യം അതെന്താ ആ അല്ലാഹു ആണ് സൃഷ്ടിച്ചത് എന്തിനെയൊക്കെ ആകാശങ്ങളെയും ഭൂമിയെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നാൽ ആ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അവൻ എന്ത് സംഭവിച്ചിട്ടില്ല എന്ത് സംഭവിച്ചിട്ടില്ല ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് അല്ലാഹു പറയുകയാണ് അല്ലേ ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ചു എന്ന കാരണത്താൽ ക്ഷീണമുണ്ടാകാത്തവനാണ് അവൻ എന്നു മാത്രല്ലവനാണ് എന്തിന് എന്തിന് കഴിവുള്ളവനാണ് മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അപ്പൊ അങ്ങനെയുള്ള അള്ളാഹു പോരെ നമുക്ക് അങ്ങനെയുള്ള അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ നമുക്ക് അല്ലേ നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ ആപനാദികള് നമുക്കുള്ള വിഷമങ്ങള് അത് നമുക്ക് തുറന്നു പറയാൻ ആരുണ്ട് ആ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുണ്ട് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു ഖദീർ എങ്ങനെ ഇന്നഹു അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അപ്പോ ഏത് സൂറത്തിലാ പറഞ്ഞത് സൂറത്ത് മറക്കാൻ പാടില്ല നാപ്പത്തി ആറാമത്തെ അധ്യായം ഇനി പത്താം അധ്യായം സൂറത്ത് യൂനുസിലെ മൂന്നാമത്തെ ആയത്തിലൂടെ പത്താം അധ്യായം സൂറത്ത് യോനസിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാനെന്ത് നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് ആരാണ് അള്ളാഹു ആണ് അല്ല അയ്യാം എത്ര ദിവസം കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആറ് ദിവസം കൊണ്ട് എത്ര ആറ് ദിവസം കൊണ്ട് പിന്നെയോ പിന്നെയോ അർഷിന്മേൽ ഉപവിഷ്ടനായി എങ്ങനെ ഉപവിഷ്ടനായത്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുമില്ല എന്നാഹു പഠിപ്പിക്ക എന്നിട്ട് പറയുന്നു അങ്ങനെയുള്ള റബ്ബാണ് ലാലിക്കുമുള്ളോ അവനത്രേ അള്ളാഹു ും നിങ്ങളുടെ റബ്ബായ റബ്ബുക്കും നിങ്ങളുടെ റബ്ബായ അതുകൊണ്ട് എന്തു ചെയ്യണം അതിനാൽ അവന് നിങ്ങൾ ആരാധിക്കണം അവന് നിങ്ങൾ ആരാധിക്കണം അഫല തസക്രൂൻ നിങ്ങൾ ആ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ ഏത് സൂറത്തിലാണ് സൂഹത്തു യോനിസിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് ഇതുപോലെയുള്ള ഒരാളും വേറെയില്ല അല്ലെ അള്ളാഹുവിന് തുല്യനായി പറയാൻ ഒരാളും തന്നെ ഇല്ല എന്ന് എന്നാഹു പഠിപ്പിക്കുകയാണ് ഏത് സൂറത്തിലാ പറഞ്ഞത് സൂറത്തു അശ്വറ അല്ലെ സൂറത്ത് അശ്വറയിലെ പതിനൊന്നാമത്തെ ആയത്തിലൂടെ പറയാൻ അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ അള്ളാഹുവിനോട് ആരാധനകൾ നടത്തുക അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല കുട്ടികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും വരഹമുല്ല